ഈ മന്ത്രിക്ക് യഥാർത്ഥത്തിൽ ഇതിന്റെ യാതൊരു ഗ്രാഹ്യമില്ല. മന്ത്രിയെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ HOD മാർക്ക് ഇതാണ് അവസ്ഥ. ഇവിടത്തെ പാവപ്പെട്ട രോഗികളുടെ ദയനീയ അവസ്ഥ നമ്മൾ അവിടെ പോയി നിന്നാലേ അറിയത്തുള്ളൂ. അവിടെ മരുന്നില്ല, ബെഡില്ല, സ്കാൻ ചെയ്യാൻ സ്കാനിങ് മെഷീൻ ഇല്ല. നമസ്കാരം ജി. മെഡിയറ്റോളജിയിൽ ഒരുപാട് വിവാദങ്ങളുണ്ട്, അതും തിരുവനന്തപുരത്തെ മെഡിയറ്റോളജിയിൽ. താങ്കൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പുറത്തുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ വാർത്ത, നവംബർ 1 മുതൽ ജനുവരി വരെ PG പഠിക്കുന്ന സീനിയർ, അതായത് തേർഡ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് PG ഡോക്ടർമാർക്ക് 3 മാസം സ്റ്റഡി ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പൊ അവിടെ വരുന്ന രോഗികളെ ഇനി ആരാ നോക്കുന്നത്? ഈ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ്, ഈ സംസ്ഥാനത്തെ സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ഉള്ള 14 ജില്ലകളിൽ മെഡിക്കൽ കോളേജ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 14 ജില്ലയിൽ അത് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. നമുക്ക് എന്നെ അറിയാം, കോന്നി, പാലക്കാട്, പിന്നെ വയനാട്, ഇങ്ങനെയൊക്കെ 14 ജില്ലയിലും മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഉള്ളതായിട്ട് അനുഭവം ജനത്തിനില്ല. അപ്പൊ ഉള്ള മെഡിക്കൽ കോളേജ് തന്നെ പ്രവർത്തിക്കുന്നത് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെയാണ്. ഇപ്പം പ്രൊഫസർമാർ ആവശ്യത്തിനില്ല, അസോസിയേറ്റ് പ്രൊഫസറില്ല, അസിസ്റ്റന്റ് പ്രൊഫസർമാരില്ല. അപ്പൊ ആ തരത്തിലാണ് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം. അവിടെ ഇതിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി നടക്കി 24 മണിക്കൂറും വാർഡുകളിലും OPയിലും ജോലി ചെയ്യുന്നത് PG ഡോക്ടർമാരും റെസിഡന്റ് ഡോക്ടർമാരുമാണ്. അവരാണ് 24 മണിക്കൂറും ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് പഠനം കൂടിയാണ്, പ്രാക്ടിക്കൽ കൂടിയാണ്, രോഗികളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. പക്ഷേ ഈ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഇല്ലാത്ത ഒരു പുതിയ ഒരു സംഭവമാണ് മെഡിക്കൽ കോളേജിലെ നമ്മുടെ ജനറൽ മെഡിസിൻ HOD നടപ്പാക്കിയിരിക്കുന്നത്. ഈ സ്കൂളില് പരീക്ഷ നടത്തുമ്പോൾ 10ാം ക്ലാസ്സിലെ എക്സാം വരുമ്പോൾ 1 മാസം ലീവ് കൊടുത്തു. അതുപോലെ ഇതിന്റെ മെഡിക്കൽ കൗൺസിലിൽ അങ്ങനെ ഒരു നിബന്ധന ഇതിനകത്ത് ഇല്ല. ഇത് 365 ദിവസവും വർഷത്തിൽ ഇവർ ഈ ഇത് ജോലി മാത്രമല്ല, പഠനം മാത്രമല്ല, ഇത് വലിയ സേവന പ്രവർത്തനം കൂടിയാണ്. സേവന പ്രവർത്തനം എന്ന് പറയുന്നത് പഠിക്കുന്നതോടൊപ്പം സേവന പ്രവർത്തനം, ഒപ്പം അവർക്കത് പ്രാക്ടിക്കലുമാണ്. അവർക്ക് കാര്യങ്ങൾ ചെയ്ത് അനുഭവത്തിലൂടെ അത് പഠിക്കുകയാണ്. അതുകൊണ്ട് ഇതിനകത്ത് 1 വർഷത്തിന് 365 ദിവസവും അവർ ഇത് പഠിക്കുകയും സേവനം നടത്തുകയും, അത് അവരുടെയും താല്പര്യം അതാണ്. ഈ വിദ്യാർത്ഥികൾക്ക് പോലും ഈ 3 മാസത്തെ ലീവ് ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ മെഡിസിൻ HOD സ്വന്തം നിലയ്ക്ക് ഒരു ഉത്തരവ് ഇറക്കിയത് എന്ന് നമുക്ക് മനസ്സിലാകില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഒരു കാര്യം, ഈ ആരോഗ്യ വകുപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലായല്ലോ. ആരോഗ്യ വകുപ്പ് DME ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല, മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളിന് യാതൊരു ഉത്തരവാദിത്വമില്ല, ആരോഗ്യ വകുപ്പ് മന്ത്രിക്കോ സെക്രട്ടറിക്കോ യാതൊരു ഉത്തരവാദിത്വം. HOD ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറക്കാനുള്ള നിയമമുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. ഈ മന്ത്രിക്കോ മന്ത്രിയുടെ ഓഫീസിനോ ഹെൽത്ത് സെക്രട്ടറിക്കോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്കോ പ്രിൻസിപ്പാളിനോ ഇല്ലാത്തൊരു അവകാശം നമ്മളെ മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ HOD കിട്ടിയിരിക്കുകയാണ്. ഇതിന് ഇത് എങ്ങനെ കിട്ടിയെന്നുള്ളത് പരിശോധിക്കണം. അത് മാത്രമല്ല, ഇത്തരം വലിയ മണ്ടത്തനങ്ങളും വിവരക്കേടും ചെയ്യുന്ന ഇതുപോലുള്ള HOD മാരെ നമ്മൾ പൊതുസമൂഹത്തിൽ ആദരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇത് സാധാരണ നിലയ്ക്ക് കോമൺ സെൻസ് ഉള്ള ഒരാളും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കോമൺ സെൻസ് ഇല്ലാത്തവരെ ഇത്തരത്തിൽ HOD മാരാക്കി വെച്ചിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിന്റെ പിടിപ്പുകേടും കഴിവുകേടുമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് ഈ ലീവ് ആവശ്യമില്ല, 3 മാസം ലീവ് കൊടുത്തിരിക്കുകയാണ്. അപ്പം 3 മാസം ഈ വിദ്യാർത്ഥികൾക്കെല്ലാം ഗവൺമെന്റ് സ്റ്റൈവൻഡ് കൊടുക്കുന്നുണ്ട്. ഒരു മാസം 85,000 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഗവൺമെന്റ് എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്ത് അവരെ പഠിക്കാൻ ഉള്ള സംവിധാന അടിസ്ഥാന സൗകര്യം കൊടുക്കുമ്പോൾ ആ വിദ്യാർത്ഥികളും പറയുകയാണ് ഞങ്ങൾക്ക് ലീവ് വേണ്ട. പക്ഷെ HOD നിർബന്ധമാണ്, ലീവ് എടുത്ത് നിങ്ങൾ പൊക്കോളൂ. എനിക്ക് തോന്നുന്നത് ആശുപത്രിയെ തകിടം മറിക്കുക, ആശുപത്രി പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കാൻ ഈ ആശുപത്രിയിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് എന്തോ അമിത താല്പര്യമുണ്ട്. ഒന്നെങ്കിൽ ഇവർ സ്വകാര്യ ആശുപത്രികളുടെ ശമ്പളം പറ്റുന്നവരായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഈ വിദ്യാർത്ഥികൾ പോലും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സ്റ്റഡി ലീവ് എന്തിനാണ് കൊടുക്കുന്നത്? സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞ സംവിധാനം ഇല്ല. DME കീഴിൽ ഒരു സംവിധാനത്തിലും സ്റ്റഡി ലീവ് ഇല്ല. നാഷണൽ മെഡിക്കൽ കൗൺസിലിലും ഇങ്ങനെ ഒരു സംവിധാനമല്ല. ഇവിടെ ഒന്നും ഇല്ലാത്തൊരു പുതിയ നിയമം ഉണ്ടാക്കിയ ഇവിടത്തെ മെഡിസിൻ HOD അടിയന്തരമായി ഒരു അവാർഡ് ബഹുമാനപ്പെട്ട
വീണ ജോർജ് നൽകണമെന്നാണ് ഇതിനെ കുറിച്ച് പറയാം. ഇവിടെ ആരോഗ്യമന്ത്രി ഉണ്ടോ ഈ മെഡിക്കോളജി? അതില്ല എന്ന് തെളിയിക്കുന്നതല്ലേ ഇവിടെ ഒരു എച്ച് ഒ ഡി 10-45 ഡിപ്പാർട്ട്മെന്റ് ഉള്ളതിൽ ഒരു എച്ച് ഒ ഡി സ്വന്തം നിലയ്ക്ക് നാളെ മുതൽ വരണ്ട നിങ്ങൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എച്ച് ഒ ഡിമാർ ഇതാണ് ചെയ്താൽ എന്തായിരിക്കും? മെഡിക്കൽ കോളേജിന് ഒരു പൂട്ടും വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതിയല്ലോ. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു ഇപ്പൊ നമുക്കറിയാം. മെഡിക്കൽ കോളേജിൽ ഒരു വെന്റിലേറ്റർ ഐ സി യു വേണമെങ്കിൽ നിങ്ങളൊരു കത്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുമോ? ഒരു കാരണവശാല എനിക്ക് ഓരോ ദിവസം 4-5 പേരാണ് ഒരു വെന്റിലേറ്റർ ഐ സി യു എങ്ങനെയെങ്കിലും തരപ്പെടുത്തി തരാൻ പറ്റുമോ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നു. പറ്റിക്കുമ്പോൾ നമ്മൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് ആ കത്ത് കൈമാറിയിട്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണമെന്ന് പറയും. പക്ഷെ ഇത് കിട്ടത്തില്ല. കാര്യം അവിടെ കഴിഞ്ഞ ഒരു വർഷമായി ഐ സി യു 6 വെന്റിലേറ്റർ ഉള്ള 12 ബെഡുള്ള അത് കൂട്ടിക്കിടക്കുക. അത് എന്തിനാണ് കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് ആർക്കും? മെയിൻ്റനൻസിന് വേണ്ടി എന്നാണ് പറയുന്നത്. ആ മെയിൻ്റനൻസിന് വേണ്ടി പൂട്ടിയാൽ മെയിൻ്റനൻസ് കഴിയണ്ടേ? എന്നെങ്കിലും കഴിയണ്ടേ? എന്ന് കഴിയും. അപ്പൊ വെറുതെ പൂട്ടിയിട്ട് വെളിയിൽ ഒരു വെന്റിലേറ്റർ ഐ സി യു ഒരാളിന് വേണമെങ്കിൽ 50,000-60,000 രൂപ കൊടുക്കണം. പാവപ്പെട്ട രോഗികൾ അങ്ങനെ കൊടുത്ത് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി നിറഞ്ഞു കിടക്കുകയാണ്. അവർക്ക് നിവൃത്തിയില്ലാതെ ഇവിടത്തേക്ക് അപേക്ഷ, എന്റെ കയ്യിൽ എത്രയോ അപേക്ഷകളുണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റും? സഹായിക്കാൻ പറ്റുന്ന എങ്ങനെ? ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയല്ലേ. സ്വകാര്യ ആശുപത്രികൾക്കെല്ലാം അതിന്റെ ഗുണം കിട്ടുന്നത്. അപ്പം ഇവിടെ പി ജി സ്റ്റുഡന്റ് ഇല്ലെങ്കിൽ, റെസിഡന്റ് ഡോക്ടർമാരില്ലെങ്കിൽ, ഇവിടത്തെ സീനിയർ ഡോക്ടർമാർ, പ്രൊഫസർമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഇവരൊന്നും 24 മണിക്കൂർ ഇവിടെ നിൽക്കില്ല. അവർ രാവിലെ ഉള്ള ഡ്യൂട്ടി കഴിഞ്ഞ് അവർ പോവുകയല്ലേ. രാത്രി മൂന്നാം വർഷത്തിലെ വിദ്യാർത്ഥികൾ 3 മാസം ലീവ് എടുക്കുമ്പോൾ പിന്നെ നോക്കാനുള്ളത് പുതിയതായിട്ട് വന്ന 1-ാം വർഷം വിദ്യാർത്ഥികളാണ്. അവർക്ക് എന്ത് നോക്കാൻ അറിയാം? വന്ന് കയറിയതേ ഉള്ളൂ അവരോടെ. അതാ പറയുന്നത്, ഇതിനകത്ത് ഇവിടെ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളില്ല. ഇത് കുത്തഴിഞ്ഞ ഒരു സംവിധാനമാണ്. ഈ ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചും ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല. ഇത് ആര് പറഞ്ഞിട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നതെന്ന് പറയാം. അപ്പൊ ഒരു ഒരു ഒച്ചയോടിക്ക് തോന്നിയതുപോലെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ അതാണ്, 10-45 ഡിപ്പാർട്ട്മെന്റ് ഓരോ എച്ച്ഒഡിമാരും സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ നിന്നാൽ ഇവിടുത്തെ ആരോഗ്യ മേഖലയെ എങ്ങനെ മുന്നോട്ട് പോകും? സൂപ്രണ്ടില്ലേ മെഡിക്കോളജിൽ? സൂപ്രണ്ട് ഉണ്ട് എന്ന് ഇങ്ങനെ പറയപ്പെടുന്നു. ഞാൻ ഇന്ന് വരെ ഉള്ളതായിട്ട് നമുക്ക് ഒരാൾ ഉണ്ട് എന്നുള്ളത് എങ്ങനെ അറിയുന്നത്? കാണുമ്പോൾ, നമ്മൾ നേരിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും. രണ്ട്, അയാളുടെ അധികാര പരിധിയിലുള്ള ആ സ്ഥാപനത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം അവിടെ ഒരാളുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്ന അവിടെ അങ്ങനെ ഒരു കസേരയിൽ ചിലപ്പം ഈ സാങ്കേതികമായി ഒരാളുണ്ടാവും, പക്ഷെ അതിന്റെ പ്രവർത്തനത്തിന് അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. ഒരു സൂപ്രണ്ട് ഉള്ളതും ഇല്ലാത്തതും നമുക്ക് നേരിട്ട് മനസ്സിലാകുന്നതാണ്, ഒന്ന് കാണുമ്പോൾ. രണ്ടാമത് അവിടുത്തെ പ്രവർത്തനം നടക്കും. ആ പ്രവർത്തനം നടക്കുന്നതിൽ അവിടെ അങ്ങനെ ഒരു സൂപ്രണ്ട് ഇല്ല. എന്തോ ഒരു ഡമ്മി സാധനം അവിടെ കസേരയിലുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം ചില ഡെപ്യൂട്ടി സൂപ്രണ്ടുമാർ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല എച്ച് ഒ ഡിമാരുണ്ട് അവിടെ ആശുപത്രി. 45 വിഭാഗത്തിനും എച്ച് ഒ ഡിമാർ, അതിൽ നല്ലൊരു ശതമാനം എച്ച് ഒ ഡിമാർ നന്നായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. രാത്രിയും പകലും പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള കുറച്ച് നിസ്വാർത്ഥരായ ഡോക്ടർമാര്, പ്രൊഫസർമാർ, അസിസ്റ്റന്റ് പ്രൊഫസർമാർ അവിടെ ഉള്ളത് കൊണ്ടാണ് കുറച്ചെങ്കിലും രോഗികൾക്ക് അവിടെ നീതി കിട്ടുന്നത്. ബഹുഭൂരിപക്ഷവും ഇതുപോലെയുള്ള പിരിപോയവരെന്നാണെങ്കിൽ, പിരിപോയവർ ഈ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഡോക്ടർമാർ മറ്റേ പി ജി പ്രസിഡന്റും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു വിടുന്നത്. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കുക, അവിടെ എല്ലാ ഈ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് കൂടിയാൽ ഒരു 25 ഡോക്ടർമാരാണ്. ഇവർ ഒ പി ഉള്ള ഒ പിയിൽ പോകും, അല്ലാത്ത വാർഡിൽ വരും. ഈ വാർഡിലും ഒ പിയിലും കഴിഞ്ഞാൽ ഇവർ പോവുകയാണ്. അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പി ജിയും റെസിഡന്റ് ഡോക്ടർമാരുമാണ്. അവർക്ക് തന്നെ കൃത്യമായി ഈ സ്റ്റൈപ്പൻഡും മറ്റും ഒന്നും കിട്ടുന്നില്ല, അത് വേറൊരു ഭാഗം. എന്നാലും പഠിക്കാൻ താല്പര്യമുള്ളവരായതുകൊണ്ട് അവർ സ്വന്തം നിലയ്ക്ക് എങ്ങനെയും പഠിക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് നിങ്ങൾ ലീവ് എടുത്ത് പൊക്കോളൂ എന്ന് പറയുന്നത്. അവർ തയ്യാറല്ല ഇപ്പോഴും. അവർക്ക് ഇത് ചെയ്യണം, പ്രാക്ടിക്കൽ ചെയ്തത് പഠിക്കാനാണ് അവർ നിൽക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഈ ഡോക്ടറിനെതിരെ കർശന നടപടി സ്വീകരിക്കണം. അതായത് ഇപ്പൊ ഈ ലീവ് കൊടുക്കുമ്പോൾ ഒരു രോഗി അവിടെ വരുമ്പോ ഈ ഡോക്ടർമാരില്ലെങ്കിൽ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പോകുള്ളൂ. ഈ സർക്കാര് ആരോഗ്യ മേഖലയിൽ സർക്കാർ സംവിധാനത്തിനെ ശക്തിപ്പെടുത്തും എന്നൊക്കെ പറയുന്നതല്ലാതെ ഇവിടെ ശക്തിപ്പെടുത്തൽ ഇല്ല. ഇത് സ്വകാര്യ മേഖലയാണ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ശക്തിപ്പെടുത്തുന്നതിന് പിന്നിൽ ഇത്തരം പ്രവർത്തനങ്ങളുണ്ട്. ഇവിടെ ആരോഗ്യമന്ത്രി എന്താണ് ചെയ്യുന്നത്? ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുന്നില്ല. വൈകുന്നേരം 7 മണിക്ക് ഒരു മിന്നൽ സന്ദർശനം, അത് എല്ലാ ദിവസവും ഉള്ളതാണ്. എല്ലാ ദിവസവും ഉള്ള ഒരു സന്ദർശനം ഉണ്ട്. അതിപ്പോ എല്ലാ ദിവസവും ഉള്ളത് കൊണ്ട് അത് മിന്നലാണോ ഇടിയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മിന്നൽ സന്ദർശനം എല്ലാ ദിവസവും 7 മണിക്ക് മിന്നൽ സന്ദർശനം. മിന്നൽ കഴിഞ്ഞാൽ അത് ഇടിയാകും. ഇടിയായി മഴ പെയ്യലായി. ഇതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. ഈ മന്ത്രിക്ക് യഥാർത്ഥത്തിൽ ഇതിന്റെ യാതൊരു ഗ്രാഹ്യമില്ല. മന്ത്രിയെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ എച്ച് ഒ ഡിമാർക്ക് ഇതാണ് അവസ്ഥ. ഇവിടത്തെ
പാവപ്പെട്ട രോഗികളുടെ ദയനീയ അവസ്ഥ നമ്മൾ അവിടെ പോയി നിന്നാലേ അറിയത്തുള്ളൂ. അവിടെ മരുന്നില്ല, ബെഡില്ല, സ്കാൻ ചെയ്യാൻ സ്കാനിങ് മെഷീൻ ഇല്ല, പിന്നെ ആവശ്യത്തിന് ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല, ഒരു സംവിധാനവും ഇല്ല. പിന്നെ ആ സർക്കാർ ഫണ്ട് കൊടുത്ത ഒരു പ്രവർത്തനവും നടത്തില്ല. അതാത് ആശുപത്രികളുടെ സമിതികൾ ആളെ പിഴിഞ്ഞോ കൊന്നോ കുറെ പണം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരുക്കുന്നു, ആ ഒരുക്കുന്നതുകൊണ്ട് പോകുന്നു. സർക്കാർ സംവിധാനത്തിൽ നിന്ന് ആരോഗ്യവകുപ്പ് വകുപ്പിൽ നിന്ന് മെഡിക്കൽ കോളേജുകൾക്ക് ബജറ്റ് വിഹിതമായി കിട്ടേണ്ട തുക പോലും കിട്ടാതെ അതിദയനീയമായി വെന്റിലേറ്ററിലാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. മെഡിക്കൽ കോളേജ് പൂർണ്ണമായും വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്ററിലെ ആ ഉപകരണം മാറ്റിയാൽ ആൾ മരിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോട് ആരോഗ്യവകുപ്പ് പോകും, എപ്പോഴും വേണമെങ്കിലും ഇത് നിന്നു പോകാം. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. പിന്നെ ഈ അനധികൃതമായി ഉത്തരവിറക്കി വിദ്യാർത്ഥികൾക്ക് ലീവ് എടുത്ത് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞ HOD-ക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ രോഗികളുടെ ബുദ്ധിമുട്ട് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത്രയും അധികം സ്റ്റുഡൻസ് ഇവിടെ നിന്ന് മാറി നീക്കുന്ന സാഹചര്യം, അവർക്ക് ചികിത്സയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടർമാർ അവരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നില്ല. ഈ വാർഡുകളിൽ രാത്രിയൊന്നും പകലും ഇല്ലാതെ 24 മണിക്കൂറും ജോലി ചെയ്യാൻ സന്നദ്ധരായി, പഠിക്കുന്നതിന്റെ ഭാഗമായി ജോലി ചെയ്യാൻ സന്നദ്ധരായി ഇരിക്കുന്ന PG അവർക്ക് ഇത് അവരുടെ ആഗ്രഹ പ്രകാരമുള്ള പ്രവർത്തിക്കാൻ അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അത് നിഷേധിച്ച ഈ ഡോക്ടറിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. എന്തായാലും ഈ HOD-ക്കെതിരെ മന്ത്രി വീണ ജോലി നടപടി എടുക്കും എന്നൊരു പ്രതീക്ഷ. നന്ദി സുരേഷ്. അതിപ്പോ നമുക്കെല്ലാം പ്രതീക്ഷിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് ചെയ്യേണ്ട ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന എന്തായാലും ഒരു അവരുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായ ഒരു നടപടി സ്വീകരിച്ചാൽ അതിന് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. കുറഞ്ഞ പക്ഷെ ഒരു താക്കീതെങ്കിലും കൊടുക്കണം. ഇത് ആരോട് ചോദിച്ചിട്ട് ചെയ്തെങ്കിലും ചോദിക്കണ്ടേ? എങ്കിലല്ലേ മറ്റുള്ളവർക്ക് നാളെ അത്തരത്തിലുള്ള കാര്യം ആവർത്തിക്കാതിരിക്കാൻ പറ്റൂ. ഇനി വേണമെങ്കിൽ ഈ ഗവൺമെന്റിന് വേണമെങ്കിൽ അവാർഡ് കൊടുക്കാം. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, എന്താണ് കൊടുക്കാൻ പോകുന്നത്? മിക്കവാറും വീണ ജോർജ് ചിലപ്പോൾ അവാർഡായിരിക്കും കൊടുക്കും. കാര്യം രോഗികളെ എത്രയും ദുരിതത്തിലാക്കുന്നതെങ്കിൽ ആ ഡോക്ടർക്ക് അവാർഡ് കൊടുക്കാന്നാണ് തീരുമാനിച്ചാൽ നമുക്ക് പ്രതീക്ഷയൊക്കെ നമുക്കെല്ലാം ഓരോ പ്രതീക്ഷകൾ വയ്ക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് വീണ ജോർജ് ഈ അവരെ വകുപ്പിന് കീഴിൽ ഈ ഒരു ഉദ്യോഗസ്ഥ കാണിച്ച മാനദണ്ഡമില്ലാതെ നിയമപ്രകാരമല്ലാതെ കാണിച്ച ഈ ഉത്തരവിറക്കി അവർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിക്കണം. അതല്ലേ വേണ്ടത്? അതല്ലാതെ ഈ വേണമെങ്കിൽ ഗവൺമെന്റ് അവർക്കൊരു അവാർഡ് കൊടുക്കാം. രോഗികളെ ഇത്രയും ദുരിതത്തിലാക്കിയ ഒരു ഡോക്ടറിന് പ്രത്യേക പുരസ്കാരം കൊടുക്കാം. എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം, പക്ഷെ പ്രതിഷേധിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. കാര്യം ആശുപത്രിയിലെ ദൈനംദിന പ്രവർത്തനം മുടങ്ങിപ്പോകുന്ന അവസരത്തിൽ രോഗികൾക്ക് ചികിത്സ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിന് ഞങ്ങൾ തയ്യാറാകും. അതിന് മന്ത്രിയുടെ അനുവാദം നമുക്ക് ആവശ്യമില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ പക്ഷത്തു നിന്നും ഞങ്ങൾ സംസാരിക്കും, പ്രവർത്തിക്കും. എന്തായാലും നിങ്ങൾ പ്രതിഷേധം കണ്ടിട്ട് മന്ത്രി ഒരു നടപടി എടുത്തു നമുക്ക് പ്രതീക്ഷിക്കാം.